സി പി എമ്മിൽ നിന്നാണ് സുപ്രധാനമായ ഒരു വാർത്ത. എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരെ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച പി ജയരാജൻ സി പി എം സംസ്ഥാന സമിതിയിലാണ് ആരോപണം ഉന്നയിച്ചത്. കണ്ണൂരിലെ ആയുർവേദ റിസോർട്ടിന്റെ പേരിൽ പണമുണ്ടാക്കിയെന്നാണ് ആരോപണം. രേഖാമൂലം ഉന്നയിച്ചാൽ ആരോപണം അന്വേഷിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ യോഗത്തിൽ വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി വി വി അരുണാണ് ചേരുന്നത്. അരുൺ, അതീവ ഗുരുതരമായ ഒരു സാമ്പത്തിക ആരോപണമാണ്, അതും സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെയാണ് ഒരു മുതിർന്ന നേതാവ് മറ്റു മുതിർന്ന നേതാവിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. പി ജയരാജൻ ഇ പി ജയരാജനെതിരെ എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? അനധികൃത സ്വത്ത് സമ്പാദന ആരോപണമാണ് ഇ പി ജയരാജനെതിരെ പി ജയരാജൻ കണ്ണൂരിൽ നിന്ന് സംസ്ഥാന സമിതി അംഗം ഉന്നയിച്ചിരിക്കുന്നത്. സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഇ പി ജയരാജൻ. ഈ സംസ്ഥാന സമിതി യോഗത്തിൽ ഇ പി ജയരാജൻ പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി പാർട്ടിയുടെ പ്രധാനപ്പെട്ട കമ്മിറ്റികളിൽ നിന്നും പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ആരോപണം വരുന്നത്. ഇദ്ദേഹം ജ്യൂസിന്റെയും ഐസ്ക്രീമിന്റെയും ഷോപ്പ് നടത്തി മാസത്തിൽ 3 ലക്ഷം രൂപ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഇത് തുടങ്ങണോ? ഈ കാര്യങ്ങളൊക്കെ പഠിക്കണോ? ഇംഗ്ലീഷ് ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യും. കണ്ണൂരിൽ ഒരു ആയുർവേദ റിസോർട്ട് ഇ പി ജയരാജന്റെ മകന്റെ പേരിലുണ്ട്. ആ റിസോർട്ട് ഇ പി ജയരാജന്റെ അനധികൃത സ്വത്ത് സമ്പാദന തെളിവായാണ് പി ജയരാജൻ ചൂണ്ടിക്കാട്ടുന്നത്. താൻ തികച്ചും ആധികാരികമായാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. മുഖവുരയോടെയാണ് പി ജയരാജൻ ഈ ആരോപണം ഇ പി ക്കെതിരെ സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ചത്. ഈ റിസോർട്ടിന്റെ ഡയറക്ടർമാർ ഇ പിയുടെ ഭാര്യയും മകനുമാണ്. അത്തരമൊരു കമ്പനി തുടങ്ങാനുള്ള പണം എവിടെ നിന്ന് ഈ ആ കുടുംബത്തിന് കിട്ടി? അത് ഇ പി ജയരാജന്റെ അനധികൃത സ്വത്ത് സമ്പാദനം എന്നാണ് പി ജയരാജന്റെ ആരോപണം. റിസോർട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ പ്രശ്നം ചൂണ്ടിക്കാട്ടി പെട്ടതാണ്. നേരത്തെ ഈ റിസോർട്ട് കുന്നിടിച്ച് നിർത്തി പ്രകൃതി നശീകരണം എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്ന റിസോർട്ട് കൂടിയാണ്. അങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് ആരോപണം എഴുതി നൽകണം, എഴുതി നൽകിയാൽ അന്വേഷിക്കാൻ പാർട്ടി തയ്യാറാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ ആരോപണം ഇ പി ജയരാജനെ പോലെ മുതിർന്ന നേതാവിനെതിരെ ഉന്നയിക്കപ്പെടുമ്പോൾ അത് തെളിയിക്കാനുള്ള ബാധ്യത അല്ലെങ്കിൽ തെളിവ് തിരുത്തേണ്ട ബാധ്യത കൂടി പി ജയരാജനുണ്ടാകും. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആരോപണം എഴുതി നൽകാനും തയ്യാറാകും. അങ്ങനെ വന്നാൽ സി പി എമ്മിനെ ഇതിൽ അന്വേഷണം നടത്തേണ്ടി വരും, അന്വേഷണ കമ്മീഷൻ നിയോഗിക്കേണ്ടി വരും. വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് സി പി എമ്മിൻ്റെ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാക്കളൊരാളായ ഇ പി ജയരാജനെതിരെ കണ്ണൂരിൽ നിന്നുള്ള നേതാവ് പി ജയരാജൻ ഉന്നയിച്ചിരിക്കുന്നത്. കിരൺ, അരുൺ, ഇത് സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെ ഇത്തരം ഒരു ആരോപണം പി ജയരാജൻ ഉന്നയിക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ അല്ലെങ്കിൽ ആധികാരികമായി തന്നെ അദ്ദേഹത്തിന് അത് ഈ ആരോപണം ഉന്നയിക്കേണ്ടി വരും. അങ്ങനെ ആരോപണം പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത്തരം തെളിവുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നും കണ്ണൂരിലെ തന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ബലാബലത്തിൽ ഉള്ള പ്രശ്നങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും കരുതാനാകുമോ? തീർച്ചയായും പി ജയരാജനും ഇ പി ജയരാജനും കഴിഞ്ഞ കുറേ നാളുകളായി വിരുദ്ധ ചേരിയിലാണ്, അഥവാ ശത്രുപക്ഷത്ത് തന്നെ പറയേണ്ടി വരും. അത്ര നല്ല ബന്ധമല്ല ഇരു നേതാക്കളുമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉള്ളത്. അതുതന്നെയാണ് ഈ ആരോപണത്തിൻ്റെ പ്രധാന കാരണവും. മറ്റൊന്ന്, കഴിഞ്ഞ കുറച്ചു നാൾ മുമ്പ് വരെ പാർട്ടിയിലെ ശക്തനായ നേതാവായിരുന്നു ഇ പി ജയരാജൻ. ഇപ്പോൾ ആ ഒരു ശക്തി പാർട്ടിയിൽ ഇ പി ജയരാജൻ ഇല്ല എന്ന് പി ജയരാജനും മനസ്സിലാക്കുന്നു. ആ തക്കം നോക്കി, ആ അവസരം നോക്കിയാണ് ഈ ഒരു ആക്രമണം എന്നത്. നേരത്തെ വ്യക്തിപൂജാ വിവാദം മറ്റും വരുമ്പോഴൊക്കെ കടുത്ത നിലപാടാണ് ഇ പി ജയരാജൻ പി ജയരാജനെതിരെ സ്വീകരിച്ചത്. ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിയുകയാണ്. പഴയ ബന്ധം മുഖ്യമന്ത്രിയും ഇ പി ജയരാജനുമായി ഇല്ല. പാർട്ടിയിലും അത്ര ശക്തമായൊരു സാന്നിധ്യമല്ല ഇ പി ജയരാജൻ. അദ്ദേഹം പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു, സജീവ രാഷ്ട്രീയത്തിന് പിന്മാറാൻ ആലോചിക്കുന്നു. ആ തക്കം നോക്കിയാണ് ഇത്തരമൊരു കടുത്ത ആക്രമണം ഇ പി ജയരാജനെതിരെ പി ജയരാജൻ നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാവുന്ന ഒരു ആരോപണം തന്നെയാണത്. അരുൺ ദേവായ തുടരുക. കണ്ണൂരിൽ നിന്നും മനു ഭരത്ത് കൂടി ചേരുന്നുണ്ട്. മനു, കണ്ണൂർ കേരള രാഷ്ട്രീയത്തെ ആകെ ഇളക്കിമറിക്കുന്ന ഒരു വലിയ ആരോപണമാണ് സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് കണ്ണൂരിൻ്റെ രാഷ്ട്രീയവുമായി കൂടി ബന്ധപ്പെട്ടതാണ്. കണ്ണൂരിൽ കഴിഞ്ഞ കുറേ കാലമായി മുൻപുണ്ടായിരുന്ന രീതിയിലല്ലാത്ത രീതിയിലേക്ക് ചേരിതിരിവ് ശക്തമാവുകയാണ്. പി ജയരാജനും ഇ പി ജയരാജനും തമ്മിലുള്ള വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിന്നുള്ള പോരാട്ടവും തുടരുകയാണ്. എന്താണ് കണ്ണൂരിൽ നിന്ന് ഇതേക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാനുള്ളത്? കിരൺ, ഈ ആയുർവേദ മെഡിക്കൽ കെയർ അല്ലെങ്കിൽ കണ്ണൂർ ആയുർവേദിക് മെഡിക്കൽ കെയർ എന്ന ഈ സ്ഥാപനം വൈദേഹം എന്ന പേരിൽ സ്ഥാപിച്ച അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ഈ സ്ഥാപനത്തിനെ സംബന്ധിച്ച് നിരവധി വിവാദങ്ങൾ ഉയർന്ന് പൊങ്ങിയിരുന്നു. ആദ്യത്തേത് അത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഈ മുടപ്പക്കുന്ന് ഇടിച്ചു നിരത്തിയാണ് ഇത്തരത്തിൽ ഒരു റിസോർട്ട് നിർമ്മിക്കുന്നത് എന്നതായിരുന്നു ആദ്യ ഘട്ടത്തിലെ ആരോപണം. അത് ആവശ്യമായ ജിയോളജി വകുപ്പിന്റെയോ അതുപോലെ പരിസ്ഥിതി വകുപ്പിന്റെയോ ഒന്നും അനുമതി ഇല്ലാതെയാണ് ഇത്തരം നിർമ്മാണങ്ങൾ നടത്തുന്നത് എന്നതായിരുന്നു ആദ്യ ആരോപണം. പിന്നീട് ഇതിന് അനുമതി
കിട്ടിയ സാഹചര്യത്തിൽ അത് സമ്മർദ്ദം മൂലമാണ് ഇവർക്ക് ഇതിന് അനുമതി കിട്ടിയത് എന്നൊരു ആരോപണം പിന്നീട് ഉയർന്നു. ഏറ്റവും ഒടുവിൽ 2001 ഇതിന്റെ ഉദ്ഘാടനം, ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നടക്കുന്ന ഘട്ടത്തിലും അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അന്ന് കോൺഗ്രസിൽ നിന്നുള്ള മമ്പ്രം ദിവാകരൻ ഈ ഇതിൽ പങ്കെടുത്തിരുന്നു, ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അതുതന്നെ കോൺഗ്രസ്സുകാർക്കിടയിലും വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു. കാരണം ഈ സ്ഥാപനത്തിന്റെ നിർമ്മാണത്തിൽ കാര്യമായ ക്രമക്കേടുകൾ ഉണ്ട് എന്ന് കോൺഗ്രസ് വാദിക്കുമ്പോഴാണ് കോൺഗ്രസ് നേതാവായ മമ്പ്രം ദിവാകരൻ, പ്രത്യേകിച്ച് കെ പി സി സി പ്രസിഡന്റിനെ ശക്തമായി എതിർക്കുന്ന മമ്പ്രം ദിവാകരൻ ഇതിൽ പങ്കെടുത്തത്. അപ്പോൾ അത് കോൺഗ്രസിനകത്ത് വലിയ ചർച്ചാ വിഷയമായി. മമ്പ്രം ഇ പിയുടെ ഇ പി ബന്ധം തെളിയിക്കുന്നതിന് ഇത് ശരി ഒരു തെളിവാണ് എന്ന തരത്തിൽ ഒക്കെ അത് വ്യാഖ്യാനിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും പിന്നീട് അതിന്റെ പ്രവർത്തനം നടന്നു വരുന്ന ഒരു ഘട്ടത്തിലാണ് ഇ പി ജയരാജൻ പാർട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നത്. തനിക്ക് അർഹിക്കുന്ന അംഗീകാരം പാർട്ടിയിൽ കിട്ടിയില്ല എന്നതാണ് ഇ പിയുടെ അതൃപ്തിക്ക് പിന്നിൽ എന്ന ശക്തമായ വാർത്തകളും അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. പല ഘട്ടങ്ങളിൽ അത് ഇ പി നിരാകരിച്ചില്ല, അദ്ദേഹം അവധി എടുക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. ഇനി തെരഞ്ഞെടുപ്പിനില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം മാറി നിൽക്കുന്നൊരു ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി ഇപ്പോൾ വീണ്ടും ഒരു അന്വേഷണത്തിന്റെ പാതയിലേക്ക് വരുന്നു എന്ന സൂചനകൾ ചിലയിടങ്ങളിൽ നിന്ന് ഉയരുന്ന ഘട്ടത്തിലാണ് അടുത്ത വിവാദം വീണ്ടും പൊങ്ങി വരുന്നത്. ഇ പി ജയരാജന്റെ മകൻ ജെയ്സണും അതുപോലെ ഭാര്യ പി കെ ഇന്ദിരയും ഈ സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരാണ്. മറ്റ് ഡയറക്ടർമാരെയൊക്കെ സംബന്ധിച്ചും ഒക്കെ ഉള്ള ആരോപണങ്ങൾ കോൺഗ്രസ് ആ ഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ 30 കോടി രൂപ ചിലവാക്കിയാണ് ഇത്തരത്തിൽ ഒരു ആയുർവേദിക് മെഡിക്കൽ കെയർ വൈദേഹം എന്ന പേരിൽ സ്ഥാപിച്ചത്. അപ്പോൾ അത് അതിന്റെ ഡയറക്ടർമാരെ സംബന്ധിച്ചും അതിന്റെ നിക്ഷേപത്തെ സംബന്ധിച്ചുമൊക്കെ വലിയ പരാതി കോൺഗ്രസും അതുപോലെ പ്രതിപക്ഷ സംഘടനകളും അന്ന് ഉന്നയിച്ചിരുന്നു. വെള്ളിക്കിഴമ ഇതുപോലെ ഒരു ആയുർവേദിക്